ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മുകളിൽ നൽകിയ മാതൃകയിൽ ഇതുപോലെ ഒരു ത്രികോണം വരച്ച് അതിനൊരു പരിവൃത്തം വരയ്ക്കുക. സൂചന: ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു ത്രികോണം റെഗുലർ പോളിഗൺ ഉപയോഗിച്ച് വരയ്ക്കുക. ത്രികോണത്തിലെ കോണിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യുക. ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ത്രികോണത്തിന് പരിവൃത്തം വരയ്ക്കുക. സർക്കിൾ ത്രോ 3 പോയിൻ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിലെ എഡ്യൂക്കേഷൻ മെനുവിലാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന ക്രമത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ഈ ജാലകം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ഇവിടെയുള്ള ആക്സിസും ഗ്രിഡും ഒഴിവാക്കുന്നതിന് ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ആക്സിസ് എന്നതിൽ ടിക്ക് ഈ ചെക്ക് മാർക്ക് ഒഴിവാക്കുക. അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രിഡിലുള്ള ഈ ചെക്ക് മാർക്കും ഒഴിവാക്കിയാൽ നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു പ്രതലം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ത്രികോണം റെഗുലർ പോളിഗൺ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു ത്രികോണം വരയ്ക്കേണ്ടത്. ഇവിടെ പോളിഗൺ മെനുവിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനാണ് റെഗുലർ പോളിഗൺ. ഈ റെഗുലർ പോളിഗൺ സെലക്ട് ചെയ്ത് ബഹുഭുജം ആണ് ഉദ്ദേശിക്കുന്നത്. റെഗുലർ പോളിഗൺ സെലക്ട് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര വെർട്ടിസസ് ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ്. നമുക്കൊരു ത്രികോണമാണ് വരയ്ക്കേണ്ടത്, അതുകൊണ്ട് 3 വശങ്ങളാണ് അല്ലെങ്കിൽ 3 പോയിൻ്റുകളാണ് ത്രികോണത്തിനുള്ളത്. അപ്പോൾ 3 എന്ന് നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ത്രികോണം 3 വശങ്ങളോടുകൂടിയ ഒരു പോളിഗൺ സമബഹുഭുജം ലഭിച്ചിട്ടുണ്ട്. ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോളിഗണെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റാം. ത്രികോണത്തിലെ കോണിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യണം. നമുക്ക് ഈ ത്രികോണത്തിലെ കോണുകൾ അളന്നെഴുതാനുണ്ട്. കോണിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നതിന് ഈ മെനുവിൽ നിന്ന് ടൂൾ മെനുവിൽ നിന്ന് നോക്കൂ. ഇവിടെ ആംഗിൾ എന്ന ടൂളുണ്ട്. ആംഗിൾ എന്ന ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബി എന്ന കോണിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ സി എന്ന ഈ പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബി എന്ന പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എ എന്ന പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. ഈ മൂ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന ഈ കോണളവ് നമുക്കിങ്ങനെ മാറ്റിവെക്കാം. നമുക്കിവിടെ ഈ കോണിൻ്റെ അളവ് 60 ഡിഗ്രി എന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കോണിൻ്റെ അളവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ബി എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ സി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഇത്തരത്തിൽ മാറ്റിവെക്കാൻ കഴിയും. ഇനി നമുക്ക് സി എന്ന ഈ പോയിന്റിലെ കോണളവാണ് രേഖപ്പെടുത്താനുള്ളത്. അതിനും ഈ ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പുറത്തുള്ള കോണളവാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ തെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ സെഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് മായ്ച്ചു കളയാം. നമുക്ക് ഈ പോയിന്റ് ഈ ഭാഗത്തുള്ള കോണളവ് ലഭിക്കുന്നതിന് വേണ്ടി ഈ എ എന്ന പോയിന്റാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എ ക്ലിക്ക് ചെയ്യുന്നു, സി ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ബി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ട 3 കോണുകളുടെയും അളവുകൾ 60 ഡിഗ്രി എന്ന് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ത്രികോണത്തിനൊരു പരിവൃത്തം വരയ്ക്കണം. സർക്കിൾ ത്രോ 3 പോയിൻ്റ്സ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, സർക്കിൾ, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രോ പോയിൻ്റ്. ഇവിടെ 4th ഓപ്ഷൻ സർക്കിൾ ത്രോ 3 പോയിൻ്റ്സ് എന്ന് കാണാം. 3 പോയിൻ്റിലൂടെ ഉള്ള ഒരു വൃത്തം എന്നാണ്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ത്രികോണത്തിന് 3 പോയിൻ്റുകളാണുള്ളത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ 3 പോയിൻ്റുകളിൽ ഞാൻ ഇവിടെ സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഞാൻ ബി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ 3 ബിന്ദുക്കളും അതായത് ത്രികോണത്തിൻ്റെ 3 പോയിൻറ്റുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു പരിവൃത്തം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിനകത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. ഇവിടെ
register number underscore circle dot ggb എന്ന് മുകളിൽ വന്നത് ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ഹോം ഫോൾഡർ തുറന്ന് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്ത ആ ഫയലിനകത്ത് സർക്കിൾ register number circle dot ggb എന്ന ഫയൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക